എല്ലാവർക്കും നമസ്കാരം. ലൈക്കിലേ ആരംഭിക്കുകയാണ് ഇന്നത്തെ പൂമുഖത്തിൽ. ഡോക്ടർ കെ മുരളീധരൻ നായർ, നിങ്ങളുടെ ചോദ്യങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അതിന് ഉത്തരം പറയാൻ കൃത്യമായ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള സംശയങ്ങളും അതിന് ഉള്ള നിർദ്ദേശങ്ങളുമാണ് അദ്ദേഹം നമ്മുടെ ഈ എപ്പിസോഡിലൂടെ പറയുന്നത്. വാസ്തുശാസ്ത്ര വിജ്ഞാന പീഠം പ്രസിഡന്റാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥപതി കൂടെയാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമുക്ക് ഇന്ന് ഞാൻ പ്രധാനമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കമന്റിൽ വന്ന കാര്യങ്ങളിൽ ഒന്നുകൂടെയാണ്. അതിൽ ഒരാൾ ചോദിച്ചിട്ടുള്ളത്, അദ്ദേഹം വീട് വെച്ച് കുറ്റി വെച്ചത്, വീടിൻ്റെ അതികുറ്റി അടിച്ചതാണല്ലോ, വീടിൻ്റെ കുറ്റി അടിച്ചത് കന്നിമൂലയിലാണ് കുറ്റി അടിച്ചിട്ടുള്ളത്. ആ കന്നിമൂലയിൽ കുറ്റി അടിച്ച അതിനോട് ചേർന്ന് തന്നെ കിണറിൻ്റെ സ്ഥാനം കണ്ടുകൊണ്ട് കിണറിനും കുറ്റി അടിച്ചു, കിണർ പണിയിക്കുകയും ചെയ്തു. ഇപ്പോൾ കിണറിൻ്റെ സ്ഥാനം ഇരിക്കുന്നത് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനെന്തെങ്കിലും തരത്തിൽ ദോഷമുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കുറ്റി അടിച്ചെന്നാണ് പറയുന്നത്, കുറ്റി സ്ഥാപിക്കുക എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലഭാഗം എന്ന് വെച്ചാൽ നിരധികമാണ് കന്നിമൂല ഭാഗം. അത് സ്ഥിരവാസ്തു, ചരവാസ്തു, നിത്യവാസ്തു എന്ന കണക്കിൽ സ്ഥിരവാസ്തു എന്നുള്ള സങ്കല്പത്തിലാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നമ്മൾ കുറ്റി സ്ഥാപിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ശരി തന്നെയാണ്. അവിടെ കുറ്റി സ്ഥാപിച്ച് കുഴിയെടുത്ത് തറക്കല്ലിട്ടു, തറക്കല്ല് സ്ഥാപിക്കാം. തൊട്ടപ്പുറത്ത് ഒരിക്കലും തന്നെ എക്കണൻ്റെ സ്ഥാനമല്ല ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ഈ ശാസ്ത്ര വിപരീതമാണ്. അതിന് വടക്കിഴക്കെ മൂലഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത്, അതായത് മകരം, കുംഭം, മീനം, മേടൻ രാശികൾ, ജലരാശി എന്ന് പറയുന്ന ഭാഗമാണ്. അതായത് ചുരുക്കി പറഞ്ഞാലും വടക്കിൻ്റെ മധ്യം എടുത്ത് കിഴക്കോട്ട് വന്ന് ഏകദേശം കിഴക്കിൻ്റെ മധ്യം വരെ വരും. അതുപോലെ കിഴക്കിൻ്റെ മധ്യം എടുത്ത് തിരിച്ച് വടക്കോട്ട് തിരിഞ്ഞ് വടക്കിൻ്റെ മധ്യം വരും. ആ രാശി, അത്രയും രാശികളാണ് നമുക്ക് ഏറ്റവും നല്ല കിണറിന് പറ്റിയ സ്ഥലങ്ങൾ. അതിൽ ഏറ്റവും ഉന്നതമായ സ്ഥലം മീനൻ രാശി, കുംഭൻ രാശിയാണ്. അവിടെയാണ് കിണർ നമുക്ക് എടുക്കേണ്ടത്. ഒരു കിണറെടുക്കുന്നതുകൊണ്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും, നിസ്സാരമല്ല. അപ്പം ഇതോടെ തന്നെ അത് പറഞ്ഞത്, ഏത് ഭാഗത്തായിരിക്കണം എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അതുപോലെ ഈ കിണറിന്റെ സ്ഥാനം എന്ന് പറയുന്നത് വീടിന്റെ മുൻവശത്തായി വന്നാൽ അല്ല, അത് പ്രധാനപ്പെട്ട വാതിലിന് നേരെ ഒരിക്കലും തന്നെ കിണറിൻ്റെ പ്രധാനപ്പെട്ട വാതിലും കിണറിന് നേരെ വരാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് വടക്ക് ഭാഗത്ത് കൊടുക്കണമെങ്കിലും വടക്ക് വടക്കിഴക്കേ മൂല ഭാഗത്തുമെല്ലാം നമ്മുടെ അടുക്കളയാണെങ്കിൽ അടുക്കളയുടെ വാതിൽ തുറന്നിറങ്ങണ നേരെ കിണറ് വരാൻ പാടില്ല. ആ വാതിലിന് നേരെ വരാതെ തന്നെ മാറ്റിയെടുക്കണം. അല്ല, ചില ആൾക്കാർ അറിഞ്ഞുകൂടാതെയൊക്കെ കിണർ നേരത്തെ ഒഴിക്കും, ഒഴിച്ചിട്ട് വീടൊക്കെ വെച്ച് തന്നെ പ്ലാനൊക്കെ വെച്ച് പ്ലാൻ പ്രകാരം പാരൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ഇങ്ങനെ പറ്റുമ്പോൾ സംഭവിക്കും. അതൊരിക്കലും ഒരിക്കലും പാടില്ല. പിന്നെ കിണർ, ഐശ്വര്യപ്രദമായ ഒരു കിണർ ഒരു വീട്ടിന് വന്നാൽ സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവും. അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം, ഭാര്യ ഭർത്താക്കന്മാരുടെ ഐക്യം, അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു, എല്ലാ കാര്യങ്ങളും ഐശ്വര്യം ഒത്തിരി കിണർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നടക്കും. അസ്ഥാനത്ത് കിണർ വന്നു പോയാൽ, അസ്ഥാനത്ത് കിണർ വന്നു പോയി എല്ലാം സർവനാശം ഫലം. അതാണ് ഒറ്റ വാക്ക്, അതാണ് എല്ലാം എല്ലാം നമ്മൾ നശം. തെക്ക് കിഴക്കേ മൂല ഭാഗത്ത് അഗ്നികൊണ്ടിൽ നമ്മൾ കിണർ വരികയാണെങ്കിൽ അഗ്നി വമിക്കുന്നിടത്ത് വെള്ളം എടുത്ത് ഒഴിക്കുക. അതിലെല്ലാം ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗം കൂടെയാണ്. അപ്പോൾ നമ്മുടെ സമ്പത്ത് ക്ഷയിക്കും, എല്ലാ എന്നും അസുഖങ്ങളായിരിക്കും, വലിയ 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 പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ശരിയായിട്ട് പറഞ്ഞിരുന്നാലും നമുക്ക് കിണറിന് വിധിപ്രകാരമുള്ള സ്ഥലത്തല്ലാതെ കിണറെടുക്കരുത്. പിന്നെ ചില സ്ഥലങ്ങളിൽ അസ്ഥാനത്തൊക്കെ ഒരു കിണർ വന്ന് നല്ല അവിടെ അല്ലാതെ വേറെ ഒരിടത്തും തന്നെ കിണർ കിട്ടുക, വെള്ളം കിട്ടുക, വേറെ യാതൊരു വഴിയില്ല. അങ്ങനെയുള്ള ഭാഗത്തന്നെ വീടും ഈ കിണറുമായിട്ട് ഒരു മതിൽ കെട്ടി, മതിലെന്ന് വെച്ചാൽ മിനിമം 5 അടി പൊക്കം വേണം, 5 അടി പൊക്കം മതിൽ കെട്ടി വീടും അതുകൊണ്ട് വേർതിരിക്കുക. വേർതിരിച്ച് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ പമ്പ് സെറ്റ് വെച്ച് നമുക്ക് വെള്ളം എടുക്കാൻ തടസ്സമൊന്നുമില്ല ചെയ്യാം. അങ്ങനെ ക്രമീകരിക്കുക. അങ്ങനെ ഒരുപാട് ഒരുപാട് വീടുകൾ, ചിലപ്പോൾ ചില പാറയുള്ള സ്ഥലങ്ങൾ വരും. പാറയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ വെള്ളം കിട്ടാൻ വഴിയില്ല. അവിടെ എപ്പോഴും വെള്ളം കിട്ടുന്ന ഭാഗം അവിടെ കൊണ്ടെത്തുക. അപ്പോൾ അവിടെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഭാഗം നമ്മുടെ മനയ്ക്ക് പുറത്താക്കി മാറ്റുക, വാസ്തു മണ്ഡലത്തിന് പുറത്താക്കി മാറ്റുക. യാതൊരു കുഴപ്പമില്ല, നമുക്കുള്ള എടുക്കുക. പിന്നെ എന്താ സിറ്റ് ഔട്ട്, എന്താ പറഞ്ഞാൽ സിറ്റ് ഔട്ട്. അത് കിണറിൻ്റെ ഒരു കാര്യം കൂടെ, കിണറ് അവർ വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വസ്തു വാങ്ങിച്ചു. അപ്പോൾ ആ വസ്തുവിൻ്റെ പ്രധാന, അതായത് ഏറ്റവും പ്രകൽ ആയിട്ടാണ് കിണർ ജീവിക്കുന്നത്. അപ്പോൾ ആ കിണർ മൂടിയാൽ മാത്രമേ വീട് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മൂടുന്നതിൽ എന്തെങ്കിലും തരത്തിൽ ദോഷമുണ്ടോ? അതായത് അതേ പണ്ട് കാലത്ത് അവർ ഈ സ്ഥലം വാങ്ങുന്നതിന് മുമ്പായിട്ട്, ഇപ്പോൾ അവർ നമ്മളൊരു
ഒരു 10 സെന്റ് തറയില വാങ്ങിയപ്പോൾ അതിലൊരു കിണറുണ്ടായിരുന്നു. കിണർ വരണമെങ്കിൽ അവിടെ പണ്ട് നേരത്തെ വീട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. വീടുണ്ടെങ്കിൽ മാത്രമേ കിണർ വരുള്ളൂ. അങ്ങനെ കിണറുണ്ടെങ്കിൽ അതിനെ നമ്മൾ വെറുതെ അങ്ങ് ആത്തിയിട്ട് മൂടരുത്. എത്രയോ കാലമായിട്ട് നമുക്ക് വെള്ളം തന്നുകൊണ്ടിരുന്ന ഒരു ഏറ്റവും കിണറെന്ന് വെച്ചാൽ നിസ്സാരമായ കാര്യമാണ്, നമ്മൾ വളരെ ബഹുമാനിക്കുന്നൊരു കാര്യമാണ്. അതിനെ നമ്മൾ മൂടേണ്ട അവസ്ഥ വരികയാണെങ്കിൽ, അതായത് നമ്മൾ വീട് വയ്ക്കാൻ പോകുന്ന വീട് ഇതിനകത്ത് വരികയാണെങ്കിൽ നിവൃത്തിയില്ല, വീടിനെ കൊണ്ട് വളച്ചൊടിച്ച് വയ്ക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളത് മൂടേണ്ട, അത് വിധിപ്രകാരം മൂടണം. വിധിപ്രകാരം മൂടേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം രാവിലെ ഒരു 6-നും 7-നും ഇടയ്ക്ക് ഈ കിണ ഒരു കപ്പ് പാല് കിണറ്റിനുള്ളിലേക്ക് ഒഴിക്കണം. അതിന് കുറച്ച് കരിമ്പ് ചാറ് കിണറ്റിനുള്ളിലേക്ക് ഒഴിക്കണം. എന്നിട്ട് നല്ല ഒരു കൂട്ടം മണ്ണ്, മണലായിരുന്നു മതി, അത് ഇടണം. ഇത് കഴിഞ്ഞിട്ട് ഈ കിണറ്റിലല്ലാത്ത വേറെ ഏതെങ്കിലും കിണറ്റിലെ വെള്ളമോ ഒരു പൈപ്പിലുള്ള ഒരു കുടം വെള്ളവും ഒഴിക്കണം. ഇത് കഴിഞ്ഞ ശേഷം സാധാരണ മണ്ണിട്ട് മൂടാം. മൂടുമ്പോൾ തന്നെ ഒരു നല്ല താഴ്ചയുള്ള കിണറൊക്കെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മളിങ്ങനെ മൂടിയിട്ട് ഒറ്റയടിക്ക് മൂടിപ്പോകരുത്, കുറേ മൂടിയിട്ട് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് അങ്ങനെ സ്റ്റെപ്പായിട്ട് വന്ന് മണ്ണ് താഴുന്നതനുസരിച്ച് അങ്ങനെ എന്നിട്ട് അവസാനം എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇന്ന് താടാൻ ഇല്ല എന്നുള്ളവരാണെങ്കിൽ അതിൻ്റെ പുറത്ത് ഏറ്റവും നല്ല ഒരു സ്ലാബ് പോലെ കോൺക്രീറ്റ് സ്ലാബ് അടിച്ചിട്ടിട്ട് നമുക്ക് അതിൻ്റെ പുറത്തുള്ള നമ്മൾ വീട് വെച്ച് പോകുന്ന ഏത് തടസ്സമില്ല. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ചില ആൾക്കാർ ചെയ്യുന്നത് വലിയ കുഴപ്പമുണ്ട്, അറിവില്ലായ്മ കൊണ്ടാവാം, ലാഭത്തിന് വേണ്ടിയായിരിക്കാം. ഇവർ ഇതിൻ്റെ പുറത്തൊരു സ്ലാബ് മാത്രം അടിച്ചിരുന്നു, അതിൻ്റെ പുറത്ത് മാറി അല്ലെങ്കിൽ പിന്നെ ഫൗണ്ടേഷൻ മണ്ണ് അവിടെ ഒരു ബീം പോലെ കണക്ട് ചെയ്തിട്ട് അങ്ങ് വെച്ച് പോവും. ഇത്രയും വലിയ ദോഷം വേറെ ഒന്നുമില്ല. ആ വീട് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് എന്നും പ്രശ്നങ്ങളായിരിക്കും, എന്നും അസുഖങ്ങളായിരിക്കും. അത് വച്ച് വിൽക്കുന്നവന്മാരാണ് ഇത് കാണിക്കുന്നത്. ഇത് ചില ആരെങ്കിലും തോന്നുന്നു അത് വളരെ ഈ കാരണം നല്ല ഒരു താഴ്ചയുള്ള കിണറൊക്കെ മൂടണമെങ്കിൽ ഒരുപാട് 100 ലോഡ് മണ്ണോളം വേണം. അതിനെ ലാഭിക്കാൻ വേണ്ടിയാണ് ഇവർ ഫൗണ്ടേഷൻ പോകണടുത്ത് നല്ല കട്ടിയുള്ള മീൻ കൊടുത്തങ്ങ് പോവും, ബാക്കി മൊത്തം സ്ലാബ് അടിച്ച് മൂടിക്കളയും. ഇത് ചിലപ്പം അടുക്കള ഭാഗത്താവാം, അല്ലെങ്കിൽ തെക്കിഴക്കേ മൂല ഭാഗത്താവാം, അല്ലെങ്കിൽ വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്താവാം. ഒരു എന്തായിരുന്നാലും വീടിനുള്ളിലേക്ക് അങ്ങനെ ഒരു അറ കിടക്കുന്നത്, പ്രത്യേകിച്ച് വെള്ളമോട്ടപ്പെട്ട ഒരു അറ കിടക്കുന്നത് ഒരിക്കലും നല്ലതല്ല. കുഴിച്ച് എല്ലാം ശേഷം ഇപ്പൊ പല സ്ഥലങ്ങളിലൊക്കെ കിണറിനെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഉരുളിയുടെ മോഡൽ അല്ലേ, അതുപോലെ എന്തെങ്കിലുമൊക്കെ മോഡൽ വെച്ചിട്ട് പിന്നെ ഇതിനെ ഒരു മൂടിയിടുന്നു. അടപ്പ് എന്ന് പറയുന്ന സാധനം മൂടി ഇടുന്നത്, അപ്പൊ കിണർ ഇങ്ങനെ കുഴിച്ചിട്ട് മൂടിയിടുന്നത് നമുക്ക് കിണർ എന്ന് വെച്ചാൽ ഓപ്പൺ വെല്ലെന്നാണ്. ഓപ്പൺ വെല്ലെന്ന് പറയുന്നത് നമുക്ക് ശരിക്കും സൂര്യപ്രകാശം കറക്റ്റായിട്ട് വെള്ളത്തിൽ ഏൽക്കണം. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ തൊട്ടിയും കയറുമ്പോൾ വെച്ച് വെള്ളം ഇടിച്ചു കോരും, വെള്ളം ഇളക്കും. അത് അത് ഭയങ്കര നല്ലതാണ്, ആരോഗ്യപരമായ ഏറ്റവും. അങ്ങനെ വെള്ളം ഇളക്കി തൊട്ടിയിൽ വെള്ളം കോരി സ്വയം നിന്റെ തലയിൽ ഒഴിച്ച് കുളിക്കുന്നത് അതൊക്കെ ആരോഗ്യപരമായ, കാരണം നല്ലൊരു എക്സസൈസാണ് വെള്ളം കോരുന്നത്. ആ വെള്ളം കുളിക്കുക അതിൽ അക്കാലത്ത് ആ രീതിയിലൊക്കെ ജീവിച്ചിരുന്നവർ വളരെ ഐശ്വര്യമായിട്ടും ആരോഗ്യപരമായിട്ടും ജീവിച്ചിരുന്നു, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴെല്ലാം തന്നെ മറിഞ്ഞില്ലേ. ഇപ്പോൾ ആരും തന്നെ താഴ്ചയുള്ള കിണറൊക്കെ ഉണ്ടെങ്കിൽ പമ്പ് സെറ്റ് വെച്ച് എടുക്കും, അല്ല എടുക്കുമോ ഇല്ല. അതുകൊണ്ട് ഒരിക്കലും തന്നെ കിണറിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ വളരെ വളരെ സൂക്ഷിച്ചിട്ടാണ്. തീർച്ചയായും അപ്പോൾ കിണർ നമ്മളെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ കിണറെന്ന് പറഞ്ഞാൽ നമുക്ക് ഐശ്വര്യവും സമ്പത്തും പ്രദാനം ചെയ്യുന്നതാണ് എന്നുള്ളതാണ് യഥാർത്ഥ വിധി. യഥാസ്ഥാനത്ത് കിണർ എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ നമ്മൾ ആ വീട്ടിലെ ഐശ്വര്യം, വീട്ടിൽ താമസിക്കുന്നവർക്ക് ഐശ്വര്യം, വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തുപരമായിട്ടുള്ള കണക്കും അതിൻ്റെ അനുഭവത്തിൽ നിന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കിണർ എങ്ങനെ കുഴിക്കണം, ഏത് രീതിയിൽ ഏത് സ്ഥാനത്താണ് നിങ്ങൾ സ്ഥാനം കണ്ട് കിണർ നിർമ്മിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കിപ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റ് സംശയങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളോട് ചോദിക്കുക, നമ്മൾ കൃത്യമായി മറുപടി നൽകുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. വീടുമായി ബന്ധപ്പെട്ട, വാസ്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് യഥാർത്ഥ ശാസ്ത്രപരമായിട്ടുള്ള ഒരു പോംവഴിയാണ് നമ്മൾ ഇതിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. നമസ്കാരം.